സംസ്ഥാനത്ത് ആശങ്കകൾ ഉയരുകയാണ്. ഇന്ന് 593 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. കൃത്യമായ ഒരു കണക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നു. 116 പേർ വിദേശത്ത് നിന്നെത്തിയ ആളുകൾ, 90 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 593 364 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നു. 19 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 204 പേർക്ക് രോഗമുക്തി ഉണ്ടായിട്ടുണ്ട്. 2 കോവിഡ് മരണം കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പതിവ് പോലെ തിരുവനന്തപുരം ജില്ല തന്നെയാണ് ഇന്നും ഏറ്റവും ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് തന്നെ നിലനിൽക്കുന്നത്. 173 പേർക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് രോഗം ബാധിച്ചിരിക്കുന്നത്. കൊല്ലത്ത് 53, പത്തനംതിട്ട 25, ആലപ്പുഴ 42, കണ്ണൂർ 39, എറണാകുളം 44, തൃശ്ശൂർ 21, പാലക്കാട് 49, കോട്ടയം 16, ഇടുക്കി 28, മലപ്പുറം 19, വയനാട് 26, കോഴിക്കോട് 26, ഇങ്ങനെ സംഖ്യ നീളുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു വിഷയം, തുടർച്ചയായി സമ്പർക്ക രോഗികൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തിരുവനന്തപുരത്ത് 173 പേർ രോഗബാധിതരായിട്ടുണ്ടെങ്കിൽ 152 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ഉണ്ടായിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ നാല് പേരുടെ രോഗത്തിൻ്റെ ഉറവിടം അറിയില്ല എന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രത്യേക ഒരു ജാഗ്രത പുലർത്തേണ്ട, സമൂഹ വ്യാപനം ഉണ്ടായിട്ടുള്ള പൂന്തുറ പുല്ലുവിള മേഖലകൾ കൂടുതൽ ജാഗ്രത ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസും അതേപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതയുമായി ബന്ധപ്പെട്ട് പോകുന്നു. അട്ടക്കുളങ്ങര, പേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലും ഈ ഉറവിടം അറിയാത്ത സമ്പർക്ക രോഗികളുടെ എണ്ണം ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കൃത്യമായി ഒരു വലിയ ഒരു ദുസ്സൂചന തന്നെ നമുക്കത് അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും തിരുവനന്തപുരം ആശങ്ക ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. 60% പേർക്കും രോഗലക്ഷണം സംസ്ഥാനത്ത് പ്രകടമാക്കുന്നില്ല എന്നത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കി ുള്ളത്. 11,689 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് പുറത്തു പോകുന്ന വ്യക്തികൾ വീടിനകത്തും മാസ്ക് ധരിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബ്രേക്ക് ദ ചെയിനിൻ്റെ 3rd ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ആരോഗ്യ വകുപ്പും അതേപോലെ തന്നെ സന്നദ്ധ സേവകരും ആരോഗ്യ പ്രവർത്തകരും എല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോഴും ഉള്ളത്. തിരുവനന്തപുരത്തെ സമ്പർക്ക രോഗവ്യാപനം വളരെ അധികമാണ്, ഏതാണ്ട് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമ്പർക്ക രോഗവ്യാപനം. 152 പേർക്കാണ് ഇന്ന് തന്നെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 400 പേരുടെ രോഗത്തിൻ്റെ ഉറവിടം പോലും വ്യക്തമല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം എപ്പോഴും ഒരു വലിയ ഒരു ഭീഷണിയായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.